ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിച്ചൂസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. അപ്പം ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിൻ്റെ മുൻപായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുവാൻ വേണ്ടി ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസാക്കിയാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ വിനെഗർ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വലിയത് കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ 1 എടുത്തിട്ടുള്ളൂ. ചെറിയതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാളയും ക്യാപ്സിക്കവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, ഒരു സ്ക്വയറൊക്കെ ആയിട്ട്. ഞാനിവിടെ 3 സവാളയും 1 ക്യാപ്സിക്കവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇവിടെ ഓയിലൊഴിച്ച് നന്നായി ചൂടായി വന്നപ്പോൾ ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള സവാളയും ക്യാപ്സിക്കവും ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പാനിൽ തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. സവാളയും ക്യാപ്സിക്കവും ഒന്ന് വഴണ്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായി വഴണ്ടി വന്നപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഗ്രേവിക്ക് ആവശ്യമായ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി കട്ട കൂടാതെ കലക്കിയെടുക്കാം. ഇതിലേക്ക് കളറിന് ആവശ്യമായിട്ട് കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. റെഡ് ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈയെടുക്കാതെ മിക്സ് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കളറൊക്കെ ചേഞ്ച് ആവുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. കുറച്ച് എരിവ് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായി ഒന്ന് ഇളക്കി ആ ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഈ ഗ്രേവിയിൽ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ?